As part of the newsletter, The Tribe, being launched by the Department of Language and Literature, we are as well launching a platform for virtual interviews and chat. As the head of the department, I am delighted that my colleagues, along with their students, are on their first essay with the formal inauguration of the venture. The inaugural theme is highlighted by the presence of none other than Sri Sunil Kumar MLA, Minister for Agriculture. And the theme appropriately summons us to a Wordsworthian return to nature, to the preservation of the purity of our environment with its focus on the agricultural scenario. I do appreciate the theme with its new relevance against the background of the coronavirus threatening human existence on our good earth. It gives me immense satisfaction to see two generations, the staff and students of our department, working in tandem towards the realization of a sanctified world. It is my pleasure to thank the Honorable Minister for Agriculture for being so generous as to join us in our effort in this our troubled times. Good afternoon, sir. Namaskaram. Sir. പറഞ്ഞോളൂട്ടോ ഞാൻ 15 മിനിറ്റ് വൈകിയിട്ടുണ്ട്, ക്ഷമിക്കണം. കുഴപ്പമില്ല സാർ, കുഴപ്പമില്ല. താങ്ക് യു സാർ. സാർ, എന്റെ പേര് അർഷിത് എം എസ്, മൂന്നാം വർഷ ഡിഗ്രി ബി എ ഫങ്ഷണൽ ഇംഗ്ലീഷ് വിദ്യാർത്ഥി, സെന്റ് ജോസഫ്സ് കോളേജ്, ദേവഗിരി. സെന്റ് ജോസഫ്സ് കോളേജ് ദേവഗിരിയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിനോടനുബന്ധിച്ച് നടത്തുന്ന ന്യൂസ് ലെറ്റർ പരിപാടിയുടെ ലൈവ് ഇന്ററാക്റ്റീവ് സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് കേരളത്തിന്റെ ബഹുമാനായ കൃഷി മന്ത്രിയും യുവ സി പി ഐ നേതാവുമായ ശ്രീ വി എസ് സുനിൽകുമാർ സാറാണ്. സാർ, വെൽക്കം ടു ദ ഷോ. സാർ, ഞങ്ങളുടെ ഈ ഒരു സെക്ഷന്റെ ആദ്യത്തെ ദിവസമാണ് ഇന്ന്. ഇന്ന് തന്നെ സാറിന്റെ ഒരു പ്രസൻസ് ഞങ്ങൾക്ക് അവൈലബിൾ ആക്കി തന്നതിന് വളരെയധികം സന്തോഷം സാർ. ഓക്കെ സാർ, സാർ നമുക്ക് സമയത്തിന്റെ ഒരു ലിമിറ്റഡ് പ്രശ്നം ഉള്ളത് കൊണ്ട് ചോദ്യങ്ങളിലേക്ക് കടക്കാമല്ലോ സാർ. ഓക്കെ സാർ, ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ്. COVID-19 പല വ്യവസായങ്ങളെയും ബിസിനസ് സ്ഥാപനങ്ങളെയും വളരെ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നു. എന്നാൽ കോവിഡിന് മുമ്പ് തന്നെ കർഷകർ സാമ്പത്തിക പ്രതിസന്ധി മൂലം ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കോവിഡ് അവരെ വീണ്ടും ഒരു വിപത്തിലേക്കാണല്ലോ സാർ എത്തിക്കുന്നത്. ഈ ഒരു സമയത്ത് ഇത്തരം കഷ്ടപ്പാടുകളിൽ നിന്ന് കർഷകരെ രക്ഷിക്കാൻ നമ്മുടെ സർക്കാർ എന്തൊക്കെ നടപടികളാണ് സാർ സ്വീകരിച്ചിരിക്കുന്നത്? പറയാനുള്ളത്, കേരളം നമ്മുടെ രാജ്യത്ത് കർഷക ആത്മഹത്യകൾ നടക്കുന്നുണ്ടെങ്കിലും കർഷകാത്മഹത്യകള് നടക്കാതിരിക്കുന്ന ഒരു സ്റ്റേറ്റ് നമ്മുടെ കേരളമാണ്. വളരെ അപൂർവമായി മാത്രമാണ് കർഷകാത്മഹത്യകൾ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നത് പോലെയുള്ള വ്യാപകമായ ആത്മഹത്യകൾ, അതായത് ഇപ്പോൾ മഹാരാഷ്ട്രയിലൊക്കെ ഒരു വർഷം 60,000-70,000 പേരാണ് ആത്മഹത്യകൾ. നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞ 2018 പ്രളയം ഉണ്ടായിട്ടുള്ള ആ സമയത്ത് ചില ആത്മഹത്യകൾ ഉണ്ടായിട്ടുണ്ട്. അതൊഴികെ കേരളത്തിൽ ആത്മഹത്യകളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാണ്. അത് ഗവൺമെന്റ് എന്ന പോലെ എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, കോവിഡ് ബാധിക്കാത്ത മേഖലകളൊന്നുമില്ല. ഒരു മേഖലയ്ക്ക് മാത്രമായിട്ട് മാറി നിൽക്കാൻ കഴിയില്ല, സകല മേഖലകളെയും കോവിഡ് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ കാർഷിക മേഖലയിൽ ഞങ്ങൾ കണ്ട കാര്യം, നമുക്ക് പ്രതിസന്ധികൾ എന്ന് പറയുമ്പോൾ അത് പ്രതിസന്ധികൾ തന്നെയാണെങ്കിലും പ്രതിസന്ധികൾ പലപ്പോഴും നമുക്ക് അവസരങ്ങളായിട്ട് മാറുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം പ്രതിസന്ധികളെ അവസരങ്ങളാക്കുക എന്നുള്ളതാണ് വസ്തുത. പ്രതിസന്ധി നേരിടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗങ്ങളിൽ ഒന്ന്. അപ്പോൾ കാർഷിക മേഖല ഇപ്പോൾ കണ്ടൊരു കാര്യം, കൃഷി വികസനത്തിൻ്റെ ഒരു നല്ല അവസരമായിട്ടാണ് ഞങ്ങൾ കാർഷിക ഈ കോവിഡ് കാലഘട്ടത്തിൽ കണ്ടത്. ഈ കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കാർഷിക വികസനം എന്ന് പറഞ്ഞാൽ കാർഷിക വ്യാപനം ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഈ കോവിഡ് കാലഘട്ടത്തിലാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ വീടുകളിൽ ഗാർഹിക കൃഷികൾ, ജൈവ കൃഷി ഉൾപ്പെടെയുള്ള ഒരുപാട് കൃഷി വീടുകളിലേക്ക് കൊണ്ടുവന്നു. കൃഷി ചെയ്യണമെന്നൊരു ബോധം ജനങ്ങളിലേക്ക് വന്നു. കൃഷി എന്ന് പറയുന്നത് അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളൊരു തോന്നൽ ജനങ്ങളിലേക്ക് വന്നു. ഇപ്പോൾ നിങ്ങളുടെ കോളേജിലെ ഈ ഒരു പരിപാടിയിൽ തന്നെ കാർഷിക മേഖലയെപ്പറ്റി ചർച്ച ചെയ്യാനുള്ള ഒരു തോന്നലുണ്ടായി എന്ന് പറയുന്നത് തന്നെ കൃഷി എന്ന ഒരു വിഷയം മുഖ്യധാരയിലേക്ക് വന്നു എന്നുള്ളതും ഒരു യങ് ജനറേഷൻ്റെ അവരുടെ ഒരു തിങ്കിങ്ങിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്തയിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു പിറവിയിൽ ഇത് വന്നു എന്ന് പറയുന്നത് തന്നെ ഒരു നല്ല ലക്ഷണമാണ്. അപ്പോൾ അത് തന്നെ കാണിക്കുന്നത് കൃഷി ഒരു മുഖ്യ അജണ്ടയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്.
എന്തൊക്കെ പദ്ധതികൾ എന്ന് പറഞ്ഞാൽ കർഷകരെ രക്ഷിക്കാൻ വേണ്ടി ഒട്ടനവധി പരിപാടികൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഞങ്ങൾ 3,828 കോടി രൂപയുടെ സമഗ്ര കാർഷിക വികസന പദ്ധതി കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുഭിക്ഷ കേരളം എന്ന പേരിൽ നമ്മളിപ്പോൾ ഒരു വലിയൊരു പദ്ധതി നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ പ്രത്യേകത, കേരളത്തിൽ കൃഷി എന്ന് പറയുന്ന കൃഷിയുടെ പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ കാർഷിക മേഖല എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ആത്മഹത്യയെ പറ്റി പറഞ്ഞു. അപ്പൊ എല്ലാവരും പറയുന്നത് കർഷകർ ആത്മഹത്യ, കാർഷിക മേഖല വളരെ ദുർഘടം പിടിച്ചതാണെന്നുള്ള തോന്നലാണ്. പക്ഷേ IT മേഖല ഇതിനേക്കാളും ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധിയിലുള്ള ഒരു മേഖലയല്ലേ? IT മേഖലയിൽ നമ്മളെല്ലാം സ്വപ്നം കാണുന്നത് പോലെയുള്ള സ്വപ്ന തുല്യമായിട്ടുള്ള അവസരങ്ങൾ IT മേഖലയിലുണ്ടോ? നമ്മുടെ വ്യവസായ മേഖലയിലുണ്ടോ അത്രയും സ്വപ്ന തുല്യമായിട്ടുള്ള അവസരങ്ങളുണ്ടോ? അപ്പോ എന്താണ് കൃഷി മാത്രം ഇത്രയും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്? അപ്പൊ കാർഷിക മേഖലയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ പലപ്പോഴും തിരിഞ്ഞു നോക്കാത്തതിന് കാരണം ഈ കാർഷിക മേഖലയെ പറ്റിയിട്ടുള്ള പല തെറ്റിദ്ധാരണകളുമാണ്. വാസ്തവത്തിൽ ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഒരു വലിയ ഓപ്പർച്യൂണിറ്റി കിടക്കുന്നത് കാർഷിക രംഗത്താണ്. ഇപ്പൊ കോവിഡ് കാലത്ത് നമുക്കൊരു അനുഭവം ഉണ്ട്. എന്താണ്? ട്രെയിൻ നിർത്തിവെച്ചു, വിമാന യാത്ര നിർത്തിവെച്ചു, സർക്കാർ ഓഫീസ് അടച്ചു, സിനിമാ തിയേറ്റർ അടച്ചു, നാടശാലകൾ അടച്ചു, എല്ലാം അടച്ചു, ഹോട്ടൽ അടച്ചു, എല്ലാം അടച്ചു. അടയ്ക്കാതിരുന്നത് ആശുപത്രികൾ അടച്ചില്ല, പോലീസ് സ്റ്റേഷൻ അടച്ചില്ല, അത് നമ്മുടെ മറ്റ് അവശ്യ സാധനങ്ങളാണ്. പക്ഷെ ഒരിടത്ത് പോലും നമ്മൾ അടയ്ക്കാതിരുന്ന കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങളാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, മനുഷ്യന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് മണ്ണിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിഭവങ്ങൾ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. മനുഷ്യന് ഭക്ഷണം ഒഴിവാക്കാൻ പറ്റില്ലാത്തടത്തോളം കാലം കൃഷിയെ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. അപ്പൊ കാർഷികാധിഷ്ഠിതമായിട്ടുള്ള ഭക്ഷ്യോൽപാദക സംരംഭകത്വമാണ് നമ്മുടെ വരാനിരിക്കുന്ന 100-ന്റെ അല്ലെങ്കിൽ 10-ന്റെ ഏറ്റവും വലിയ തൊഴിൽ മേഖലയായിട്ട് മാറാൻ പോകുന്നത്, ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് വരാൻ പോകുന്ന ആ മേഖലയിലാണ്. അപ്പൊ അത് തിരിച്ചറിയാനുള്ള ഒരു അവസരമാക്കി ഞങ്ങൾ ഈ കാർഷിക മേഖലയിൽ ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് മാറ്റാനുള്ള ശ്രമം ഞങ്ങൾ നടത്തി. അതാണ് സുഭിക്ഷ കേരളം. കൃഷി വ്യാപകമാക്കുക, ചെറുപ്പക്കാരെ കാർഷിക മേഖലയിലെ തൊഴിൽ മേഖലയിലേക്ക് കൊണ്ടുവരിക, അധ്വാനത്തിന്റെ മഹത്വം. കാരണം അത് മണ്ണിൽ പണിയെടുക്കുന്ന ഒരു കാര്യമാണ്, അധ്വാനം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ അധ്വാനത്തിന്റെ മഹത്വം നമ്മുടെ തലമുറ തിരിച്ചറിയുന്ന കൃഷിയിലൂടെയാണ്. അപ്പൊ അധ്വാനിക്കുന്നവരോടുള്ള ഒരു തരം പുച്ഛം നമ്മൾ പൊതുവായിട്ട് സമൂഹത്തിനുണ്ട്. അതുകൊണ്ടാണ് കൃഷി കർഷക തൊഴിലാളി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഡീഗ്രേഡഡ് ആയിട്ടുള്ള താഴ്ത്തട്ടിലുള്ള ഒരു ജോലിയായിട്ട് കാണുന്നത്, താഴ്ത്തട്ടിൽ ജോലിയായിട്ട് കാണുന്നത്. വൈറ്റ് കോളർ ജോബ് എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്, അതിന് വേറൊരു ഒരു ഡയമെൻഷൻ നമ്മൾ കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ അധ്വാനിക്കുക, തൊഴിലെടുക്കുക, മണ്ണിൽ പണിയെടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നു. അതിൽ നിന്ന് എത്ര തന്നെ ലാഭം കിട്ടുന്നുണ്ടെങ്കിൽ പോലും അതിന് നമ്മൾ ഒരു മഹത്വം കാണുന്നില്ല. അപ്പോൾ ഈ കാഴ്ചപ്പാടിൽ തന്നെ മാറ്റം വരുത്താനുള്ള ശ്രമമാണ് സുഭിക്ഷ കേരളത്തിലൂടെ നമ്മൾ നടത്തിയത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ 10-68,000 ചെറുപ്പക്കാർ അല്ല ആളുകൾ കൃഷിയിലേക്ക് തന്നെ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്തു. അതിൽ 15,000-ത്തോളം പേര്, 14,000-ത്തിലധികം ആൾക്കാർ ചെറുപ്പക്കാരാണ്. അപ്പൊ ധാരാളം യങ് ജനറേഷൻ കൃഷിയിലേക്ക് വന്നു, ഒരുപാട് സ്കീമുകൾ കാർഷിക മേഖലയിലേക്ക് വന്നു. കൃഷിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സംരംഭകത്വങ്ങൾ വന്നു, വാല്യൂ അഡിഷൻ മേഖലയിലേക്കുള്ള ഒരുപാട് സംരംഭങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ കേരളത്തിൽ കാർഷികാധിഷ്ഠിതമായിട്ടുള്ള സംരംഭകത്വ സാധ്യതകളിലേക്ക് കേരളത്തിലെ കൃഷിക്കാരെയും കേരളത്തിലെ ചെറുപ്പക്കാരെയും കൊണ്ടുവരാനുള്ള നൂതനമായ പദ്ധതികളാണ് സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത്. ഓരോ പദ്ധതികളിലേക്കും വിശദീകരിക്കണം എന്നുണ്ടെങ്കിൽ താങ്കൾ പറഞ്ഞ പോലെയുള്ള സമയക്രമത്തിന്റെ പ്രശ്നമുള്ളത് കൊണ്ട് ഞാൻ വേഗമായിട്ട് പറഞ്ഞെന്ന് മാത്രമുള്ളൂ. ഇത്തരത്തിൽ ഒരുപാട് പരിപാടികൾ സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. താങ്ക് യു സർ. ഹർഷിത് അല്ലേ? അതെ സർ, ഹർഷിത്. വെരി ഗുഡ് സർ. എന്റെ പേര് അനീന. സർ, എന്റെ ചോദ്യം എന്തെന്ന് വെച്ചാല്, ഇപ്പം ഒരുപാട് പ്രവാസി മലയാളികളും അന്യസംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന മലയാളികളും ഒക്കെ ഒരുമിച്ച് തിരിച്ചു വന്നിട്ടുണ്ട്. അത് നമ്മുടെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ വളരെയധികം ബാധിച്ചിട്ടുമുണ്ട്. പക്ഷെ വേറൊരു രീതിയിൽ നോക്കുമ്പോൾ, വിദേശ പഠനം കഴിഞ്ഞു വന്ന വിദ്യാർത്ഥികളും കേരളത്തിൽ നിന്ന് തന്നെ ബിരുദം കഴിഞ്ഞ മറ്റ് വിദ്യാർത്ഥികളും ഒക്കെ പോലുള്ള ഒരുപാട് ഹ്യൂമൻ റിസോഴ്സ് ഇപ്പോൾ കേരളത്തിലുണ്ട്. ഈ ഹ്യൂമൻ റിസോഴ്സ് നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ ഇപ്പൊ എല്ലാ സാമ്പത്തിക പ്രതിസന്ധിയും ഒരുവിധം നമുക്ക് തരണം ചെയ്യാൻ സാധിക്കില്ലേ? സാറിന് എന്താ ഇതിനെ പറ്റി പറയാനുള്ളത്? വളരെ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. കാരണം നമ്മുടെ ബിരുദങ്ങൾ നമുക്കൊരു ബാധ്യതകളായിട്ട് മാറാൻ പാടും. ഓ, IIT കഴിഞ്ഞ ഒരാൾ, ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാള് കൃഷിയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ആളുകൾക്കൊരു വാർത്തയാണ്. അത് വാർത്തയാവേണ്ട ഒരു കാര്യമല്ല, വാർത്തയാവണം. കാരണം എന്താ വെച്ചാൽ അത് പ്രചോദനമാവുന്നതിന് വേണ്ടി വാർത്തയാവണം. കാരണം IIT അല്ലെങ്കിൽ നമ്മൾ ഒരു BTech കഴിഞ്ഞു, അല്ലെങ്കിൽ MTech കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു ടെക്നോക്രാറ്റ് എന്ന നിലയിലേക്ക് വന്നു, ചിലപ്പോൾ ആ മേഖലയിൽ തന്നെ ജോലി കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ല. അപ്പം നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ആണ്.
നമ്മൾ കേരളം എന്താണ് കയറ്റുമതി ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് വിദേശ നാണ്യം നേടിത്തരുന്നതിന് വേണ്ടി നമ്മൾ കയറ്റുമതി ചെയ്തത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ആണ്. നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ആണ് നമ്മുടെ കേരളത്തിന് പുറത്തു പോയി വിദേശ രാജ്യങ്ങളിൽ പോയി അവരുടെ മസ്തിഷ്കം ഉപയോഗിച്ചും അധ്വാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അവര് ധനം സമ്പാദിച്ച് നമ്മുടെ കേരളത്തിലേക്ക് അയച്ചതാണ് നമ്മുടെ കേരളത്തിന്റെ സമ്പൽഘടനയുടെ അടിത്തറ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് നമ്മൾ നേരത്തെ നമ്മൾ മറ്റുള്ള സ്ഥലത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ധനമാക്കി മാറ്റി നമ്മുടെ കേരളത്തിന്റെ സമ്പൽഘടനയെ ശക്തിപ്പെടുത്തിയവരാണ് നമ്മുടെ പ്രവാസികൾ. അപ്പോൾ പ്രവാസ ജീവിതത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രതിസന്ധികളിൽ പെട്ട് അവർ തിരിച്ചു വരുമ്പോൾ ആ ഹ്യൂമൻ റിസോഴ്സിനെ ഏറ്റവും നന്നായിട്ട് പ്രയോജനപ്പെടുത്തേണ്ട കാര്യമാണ് കുട്ടിയോട് സൂചിപ്പിച്ചു. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു അഭിപ്രായമാണ്. ഇതാണ് നമ്മൾ കാണുന്ന ഒരു കാര്യം. ഇതാണ് ഇത്തരത്തിലുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ അതിനെ നമുക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. അവിടെയാണ് നമ്മുടെ സംരംഭകത്വത്തിന്റെ സാധ്യതകൾ. അപ്പോൾ നമ്മുടെ ഏത് മേഖലയിലാണ് നമുക്ക് അവരെ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നത്? ഇപ്പൊ നമ്മളിപ്പോ ഈ ഗവൺമെന്റ് ഇപ്പോൾ 1334 വരുന്ന നമ്മുടെ സ്മോൾ ആൻഡ് മാർജിനൽ പിന്നെ ഇൻഡസ്ട്രീസ് നമ്മുടെ കേരളത്തിൽ ഇപ്പൊ ഈ കഴിഞ്ഞ 2 കൊണ്ട് ആരംഭിച്ചു. പ്രത്യേകിച്ച് ഒരു 6 കൊണ്ട് ആരംഭിച്ച് 900+ സ്ഥാപനങ്ങളാണ്. അപ്പോൾ അത് ആരംഭിച്ചിരിക്കുന്ന മുഴുവനും ഈ പ്രവാസികളായിട്ടുള്ള ഒരു ചെറുപ്പക്കാരുമാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ കേരളത്തിൽ അവരുടെ ബുദ്ധി ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ബുദ്ധി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പണം മാത്രമല്ല നമ്മുടെ ബുദ്ധിയും കഴിവുകളും ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു വലിയൊരു ഹ്യൂമൻ റിസോഴ്സ് ഇവിടെ ഉണ്ട് എന്ന് ഗവൺമെന്റ് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പദ്ധതികൾ കൊണ്ടുവരുന്നത്. അപ്പൊ നമുക്കിവിടെ നമ്മുടെ സാധ്യതകൾ എന്താണ്? ഇപ്പൊ നമുക്ക് ഞാനൊരു കൃഷിമന്ത്രി ആയതുകൊണ്ട് പറയാണ്, നമ്മൾ ഇന്നലെ വരെ നാളികേരം എന്ന് പറയുമ്പോൾ വെറും നാളികേരം മാത്രമായിട്ടാണ് കാണുന്നത്. ഇന്ത്യയിലെ ഏറ്റവും അധികം നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന നാട് കേരളമാണ്. ഇന്ത്യയിലെ ബെസ്റ്റ് ക്വാളിറ്റി നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന നാടും കേരളമാണ്. അപ്പൊ നാളികേരം എന്ന് പറയുമ്പോൾ നാളികേരത്തിൽ നിന്ന് നാളികേര പാലുണ്ടാക്കാം, നാളികേരത്തിൽ നിന്ന് ചിപ്സ് ഉണ്ടാക്കാം, നാളികേരത്തിന്റെ പൊടി ഉണ്ടാക്കാം, വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കാം, നാളികേരത്തിൽ നിന്നും നിങ്ങൾക്ക് നാളികേരത്തിന്റെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടുള്ള പിന്നെ ഹെൽത്ത് ഡ്രിങ്ക് ഉണ്ടാക്കാം, നിങ്ങൾക്ക് നാളികേരത്തിന്റെ പിന്നെ വെള്ളം ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഉണ്ടാക്കുന്ന പിന്നെ കോക്കനട്ട് കേക്ക്സ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് തരം മിഠായികൾ ഉണ്ടാക്കാൻ പറ്റും, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കാൻ പറ്റും, നിങ്ങൾക്ക് ഫേസ് ക്രീം ഉണ്ടാക്കാൻ പറ്റും. നാച്ചുറൽ ആയിട്ടുള്ള ഒരുപാട് സാധനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് നമ്മുടെ കേരളത്തിലുണ്ട്. നമ്മൾ അതിൻ്റെ ഒരു 5% പോലും ആ രീതിയിൽ ഉപയോഗിക്കാത്ത നാടാണ് കേരളം. അപ്പോൾ ഒരു വലിയ റിസോഴ്സ്, വലിയൊരു പൊട്ടൻഷ്യൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് തിരിച്ചറിഞ്ഞാൽ അവർക്ക് അതിനെ ഉപയോഗിക്കാൻ കഴിയും. അപ്പം അങ്ങനെ തയ്യാറായിട്ട് വരുന്ന ചെറുപ്പക്കാർക്ക് അതിനാവശ്യമായ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക, അവർക്ക് വേണ്ട അവരുടെ മാർക്കറ്റിംഗ് ടെക്നോളജി അവരെ പിന്നെ ഉപയോഗിക്കാൻ വേണ്ടി അവരെ സഹായിക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള പുതിയ എന്റർപ്രണേഴ്സിനെ കൊണ്ടുവരാൻ, പുതിയ പുതിയ സ്റ്റാർട്ടപ്സ് വരാൻ വേണ്ടി അവരെ സഹായിക്കുക. ഇങ്ങനെ നൂതനമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ചെറുപ്പക്കാരെ വിദേശത്തേക്ക് നമ്മൾ നോക്കുന്നതിന് പകരം നമ്മുടെ നാട്ടിൽ അതെങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നതിനെ പറ്റി ചിന്തിക്കുക. ആ ലെവലിലാണ് നമ്മൾ ഇവരെ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, കൃഷിയിലേക്ക് പോലും ഒരു 10-12 വരുന്ന ചെറുപ്പക്കാരായിട്ടുള്ള പ്രവാസികൾ കൃഷിയിലേക്ക് പോലും വന്നിരിക്കുന്നു. കൃഷി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കൃഷി മാത്രമല്ല, ഡയറി ഡിപ്പാർട്ട്മെന്റ്, ഡയറി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് മേഖല, ഫിഷറീസ് മേഖല, മീറ്റ് പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖല, ഇങ്ങനെയുള്ള പല നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ സാധ്യതകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പൊ അതിനുള്ള സാധ്യതകളെ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വിശ്വോത്തരമായ ടെക്നോളജികൾ പ്രയോജനപ്പെടുത്തി ലോകത്തിലെ ഏത് മൾട്ടിനാഷണൽ കമ്പനികളുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ കഴിയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ആളുകൾ നമുക്കുണ്ട് ഇവിടെ, അവരെ പ്രോത്സാഹിപ്പിക്കാൻ തീരുമാനിച്ചാൽ തന്നെ നമ്മുടെ കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന് മാറി ലോകത്തിലെ വിവിധ രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് വേണ്ട പ്രൊഡക്ഷൻ കൊടുക്കുന്നത്. നമ്മളിതുവരെ ഹ്യൂമൻ റിസോഴ്സ് അങ്ങോട്ട് കൊടുക്കായിരുന്നു, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിനെ ഇവിടെ വെച്ചുകൊണ്ട് ആ ഹ്യൂമൻ റിസോഴ്സിന്റെ കപ്പാസിറ്റി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ലോകത്തിന് ആവശ്യമായിട്ടുള്ള ബെസ്റ്റ് ഇൻ ദ വേൾഡ് എന്ന് പറയാൻ കഴിയാവുന്ന പ്രൊഡ്യൂസേഴ്സ്, മേക്ക് ഇൻ കേരള എന്ന് പറയുന്ന പ്രൊഡ്യൂസേഴ്സ് നമ്മുടെ ലോകത്തിന് കൊടുക്കാൻ കഴിയുന്ന ഒരു നാടായി നമ്മുടെ കേരളത്തെ എന്തുകൊണ്ട് മാറ്റിക്കൂടാ എന്നുള്ളതാണ് ഗവൺമെന്റ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് കുട്ടി പറഞ്ഞ പോലെ നമ്മുടെ പേര് അനൈന, അനൈനല്ലേ? അനൈന, വെരി ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് ആ ഒരു ക്വസ്റ്റ്യൻ അതാണ് ഗവൺമെന്റ് കാണുന്ന ഏറ്റവും വലിയ റിസോഴ്സ്, അതാണ്. അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കേരളത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമസ്കാരം സാർ. നമസ്കാരം. എന്റെ പേര് അമാന എന്നാണ്. എന്റെ ചോദ്യം, ജീവിതാവസാനം വരെ കാർഷിക വൃത്തിയുമായി തുടരുന്ന കർഷകൻ മാന്യമായ പെൻഷൻ സംവിധാനത്തിന് എന്നാണ് അർഹനാവുക? നിലവിലുള്ള പെൻഷൻ സംവിധാനങ്ങളും സ്കീമുകളും എല്ലാം എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാലാണ് നമ്മൾക്ക് അതിനെ മെച്ചപ്പെടുത്താൻ സാധിക്കുക? സാറിന് എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്?
അതായത് കൃഷിക്കാരുടെ പെൻഷനെ പറ്റി ഒരു ചെറുപ്പക്കാരി സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യമാണ്. ഞാൻ ഇവിടെ നേരത്തെ തന്നെ നമ്മുടെ 60 വയസ്സ് കഴിയുന്ന കർഷകർക്ക് പെൻഷൻ കൊടുക്കുന്ന പദ്ധതി ആദ്യമായി ഇന്ത്യയിൽ കൊണ്ടുവന്നത് നമ്മുടെ കേരളത്തിലാണ്. ഞാൻ മന്ത്രിയായിട്ട് വരുമ്പോൾ 600 രൂപയായിരുന്നു അവർക്ക് പെൻഷൻ കൊടുത്തിരുന്നത്. 256,000 പാവപ്പെട്ട കൃഷിക്കാർക്ക് 600 രൂപ വീതം പെൻഷൻ കൊടുക്കുന്ന സ്കീം ഉണ്ടായിരുന്നു. ഞാൻ മന്ത്രിയായ ശേഷം അതിപ്പോൾ 1,300 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയിൽ ഇന്ന് വരെ കർഷകർക്ക് നമുക്ക് പല ആളുകൾക്കും വെൽഫെയർ സ്കീമുകളുണ്ട്. അപ്പോൾ നമ്മൾ പല പെൻഷനുകൾ കൊടുക്കുന്നത് ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് സർക്കാർ പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അതും വില നിർത്തിപ്പോയി. ഇപ്പോൾ സർക്കാർ പെൻഷൻ എല്ലാം ഇപ്പോൾ കോൺട്രിബ്യൂട്ടറി പെൻഷനാണ്. ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സമ്പ്രദായം ഇപ്പോൾ ഇന്ത്യയിലില്ല, കേരളത്തിലാണ് ഉണ്ടായത്. കേരളത്തിലും ഇപ്പോൾ കഴിഞ്ഞ 2013 മുതൽ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ 13 ആണോ 16 ആണോ എനിക്കല്ല ഇയർ ചിലപ്പോൾ തെറ്റിക്കാണ്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നിന്നു, ഇപ്പോൾ കോൺട്രിബ്യൂട്ടറി പെൻഷനാണ്. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കിട്ടാത്ത ആളുകൾക്കെല്ലാം തന്നെ വെൽഫെയർ പെൻഷൻസ് ആണ്, വെൽഫെയർ സ്കീംസ് ആണ് നടപ്പാക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ എല്ലാ ആളുകൾക്കും പിന്നെ വെൽഫെയർ സ്കീമുകൾ ഉണ്ടായിരുന്നു കർഷകർക്ക് ഒഴികെ. എന്നാൽ ഞാൻ മന്ത്രിയായപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ഗവൺമെൻറ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറയുക, കേരളത്തിൽ ആദ്യമായി കർഷകക്ഷേമ ബോർഡ് നിയമം പാസ്സാക്കിയെന്നുള്ളതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ്. ഞങ്ങൾ 2.5 കൊല്ലം എടുത്താണ് നിയമസഭാ കമ്മിറ്റി നിയമസഭയിൽ പാസ്സാക്കി കഴിഞ്ഞാൽ. സാധാരണ നിയമസഭയിൽ ഒരു നിയമം പാസ്സാക്കുന്നതിൻ്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, നിയമസഭ ഒരു നിയമം നിയമസഭ ചർച്ച ചെയ്തതിന് ശേഷം ആ നിയമം സബ്ജക്ട് കമ്മിറ്റി ചർച്ച നടത്തും. നിയമസഭയിൽ ഒരു മിനിയേച്ചർ ഗ്രൂപ്പ് വീണ്ടും അത് കമ്പോർഡ് കമ്പ് ചർച്ച, ഒരു വകുപ്പ് വകുപ്പ് തിരിച്ച് ചർച്ച നടത്തും. ആ ചർച്ച നടത്തി അതിന് അമെൻമെന്റ് വരുത്തിയതിന് ശേഷം വീണ്ടും നിയമസഭയിലേക്ക് കൊണ്ടുവരും. അങ്ങനെ സബ്ജക്ട് കമ്മിറ്റി ചർച്ച ചെയ്ത് വരുന്ന നിയമം അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിയമസഭ വീണ്ടും അത് ചർച്ച നടത്തും. നിയമസഭ ചർച്ച നടത്തി 1-ാം വായന 2-ാം വായന 3-ാം വായന നടത്തിയ ശേഷമാണ് നിയമം ശരിക്കും നിയമമായിട്ട് മാറുന്നത്. ഇനി 2-ാമത്തൊരു മാർഗം എന്ന് പറഞ്ഞാൽ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടുന്നതിന് പകരം സെലക്ട് കമ്മിറ്റിക്ക് വിടുക എന്ന് പറയും. സെലക്ട് കമ്മിറ്റിക്ക് വിടുക എന്ന് പറഞ്ഞാൽ ഒരു കമ്മിറ്റിയെ സെലക്ട് ചെയ്യും, ഗവൺമെന്റ് ഒരു കമ്മിറ്റി സെലക്ട് ചെയ്യും. ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നമ്മൾ അത് പൊതുജനാഭിപ്രായത്തിന് വിടും. അപ്പോൾ പൊതുജന വിവിധ ജില്ലകളിൽ ഈ കമ്മിറ്റിയുടെ ഞാൻ ചെയർമാനായിട്ട് ഒരു സെലക്ട് കമ്മിറ്റി ഉണ്ടാക്കി. ആ സെലക്ട് കമ്മിറ്റി സംസ്ഥാനത്തിലെ എല്ലാ പ്രദേശങ്ങളിലുമുള്ള കർഷകരോട് ഈ നിയമത്തെപ്പറ്റി നമ്മൾ പബ്ലിഷ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ഈ നിയമത്തിൽ എന്തൊക്കെ ഭേദഗതി വരുത്തണം. അങ്ങനെ ഇന്ത്യയിൽ ആദ്യത്തെ നിയമം ആയതുകൊണ്ട് തന്നെ കർഷകക്ഷേമ നിധി ബോർഡ് നിയമം സെലക്ട് കമ്മിറ്റിക്ക് വിടുകയും ഞാൻ ചെയർമാനായിട്ടുള്ള 14 MLA വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട 14 MLA ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് ഞങ്ങൾ 1.5 വർഷക്കാലത്തോളം വിവിധ സ്റ്റേറ്റ് ജില്ലകളിലും വിവിധ കർഷക സംഘടനകളുമായിട്ടും വിവിധ വിഭാഗങ്ങളുമായിട്ടും ഈ നിയമത്തിൻ്റെ ഓരോ വകുപ്പുകളുമായി വിവിധ രീതിയിൽ ചർച്ച നടത്തി, വിശദമായി ചർച്ച നടത്തിക്കൊണ്ട് ഞങ്ങൾ ആ നിയമം വീണ്ടും സബ്ജക്ട് കമ്മിറ്റി ചർച്ച നടത്തി. ഞങ്ങൾ നിയമസഭയിൽ വിശദമായ ചർച്ച നടത്തി കഴിഞ്ഞ 28 ജൂലൈ ഇന്ത്യയിലെ ആദ്യത്തെ കർഷകക്ഷേമ ബോർഡ് നിയമം ഇപ്പോൾ നിലവിൽ വന്നു. അതിൻ്റെ ചെയർമാനും മെമ്പർമാരുടെയും സെലക്ഷൻ ഇപ്പോൾ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. സെപ്റ്റംബർ 1 മാസത്തോടുകൂടി ആ നിയമം നിലവിൽ വരാൻ പോവുകയാണ്. ആ നിയമം നിലവിൽ വന്നു കഴിഞ്ഞാൽ ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ 18 വയസ്സ് കഴിഞ്ഞ എല്ലാ കർഷകർക്കും അതിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ രജിസ്റ്റർ ചെയ്താൽ അവർ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ എല്ലാ മാസവും അടയ്ക്കുകയും ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ അടയ്ക്കുകയും ചെയ്തുകൊണ്ട് ആ ക്ഷേമനിധിയിൽ നിന്നും അവർക്ക് പെൻഷൻ, അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം, പെൺമക്കളുടെ വിവാഹം, അവർക്ക് വല്ല അസുഖം വന്നു കഴിഞ്ഞാൽ അവർക്ക് ചികിത്സാ സഹായം, അതുപോലെ അവർക്ക് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ അവർക്ക് അപകട ഇൻഷുറൻസ്, അവർക്ക് ഏതെങ്കിലും തരത്തിൽ ലോണുകൾ ലഭ്യമാകുന്ന ലോണുകൾ ലഭ്യമാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നിയമം ഇപ്പോൾ ഗവൺമെൻറ് പാസ്സാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ നിയമമാണ് അത്. കർഷകർക്ക് പെൻഷൻ ഉറപ്പാക്കുന്ന ന്യായവും മാന്യവുമായ ഒരു പെൻഷൻ അവർക്ക് 60 വയസ്സ് കഴിയുമ്പോൾ കിട്ടും എന്ന് ഉറപ്പാക്കിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ നിയമം ഈ ഗവൺമെൻറ് ഇപ്പോൾ പാസ്സാക്കിയിരിക്കുന്നു. അത് ഞാൻ സന്തോഷത്തോടെ നിങ്ങൾ അറിയിക്കുകയാണ്. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, വാല്യൂ അഡീഷൻ. ഒരു കൃഷിക്കാരനുണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നം അത് മൂല്യവർദ്ധ ഉൽപ്പന്നമാക്കി വേറൊരു കമ്പനി വിൽക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം, ഉരുളൻകിഴങ്ങ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കൃഷിക്കാരൻ ആ ഉരുളൻകിഴങ്ങ് കൊണ്ട് ചിപ്സ് ഉണ്ടാക്കി പെപ്സി കമ്പനി വിൽക്കുന്നു. അപ്പോൾ കൃഷിക്കാരന് 6 രൂപ ഒരു കിലോ ഉരുളൻകിഴങ്ങ് കിട്ടുമ്പോൾ ഇവൻ വിൽക്കുന്ന ഉരുളൻകിഴങ്ങ് 10 ഗ്രാമിന് 20 രൂപയ്ക്ക് വിൽക്കുന്നു. വലിയ ലാഭം ഈ ഉരുളൻകിഴങ്ങ് ചിപ്സാക്കി വിൽക്കുന്ന കമ്പനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ കമ്പനിക്ക് ഇതുവരെ കൃഷിക്കാരന് കിട്ടേണ്ട ലാഭത്തിൻ്റെ ഒരു വലിയ വിഹിതം വാല്യൂ അഡിഷൻ ആക്കുന്ന അവന് കിട്ടുന്നുണ്ട്. ഈ നിയമത്തിൽ ഇതിൻ്റെ ലാഭത്തിലെ 1% ഏത് ഉൽപ്പന്നമാണെങ്കിലും, കാർഷിക അധിഷ്ഠിതമായിട്ടുണ്ടാക്കുന്ന ഉൽപ്പന്നം വിറ്റ് ലാഭമുണ്ടാക്കുന്ന ഏത് കമ്പനിയാണെങ്കിലും അവർക്ക് ഉണ്ടാകുന്ന വാർഷിക ലാഭത്തിൻ്റെ 1% അവകാശ ലാഭമായി ഈ വെൽഫെയർ ബോർഡിൻ്റെ ഫണ്ടിലേക്ക് കൊടുക്കണമെന്ന് നിഷ്കർഷിക്കുന്ന വ്യവസ്ഥയോട് കൂടിയിട്ടുള്ള
ഒരു നിയമമാണ് ഇപ്പോൾ നിയമസഭയിൽ പാസാക്കിയിരിക്കുന്ന ഈ നിയമം. ഈ നിയമം കർഷകർക്ക് അവരുടെ സ്വത്തിനും ജീവനും അവരുടെ റിട്ടയർ ലൈഫിനും കഷ്ടപ്പാടുകൾക്ക് ശേഷമുള്ള ലൈഫിലും ഗവൺമെന്റ് തന്നെ ഒരു സെക്യൂരിറ്റി അഷുർ ചെയ്യുന്ന ഒരു നിയമമാണ് കർഷക ക്ഷേമ ബോർഡ് നിയമം നമ്മൾ പാസാക്കിയത്. കുട്ടിയ പറഞ്ഞ ഈ ഒരു പശ്ചാത്തലത്തിലാണ്. താങ്ക് യു. Thank you, sir. Hi, sir. Yes, hi. എന്റെ പേര് സബീന. അടുത്ത ചോദ്യം ഞാനാണ് ചോദിക്കുന്നത്. സാറ് ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു നിർത്തിയത് എവിടെയാണോ അവിടുന്നാണ് ഈ ചോദ്യം തുടങ്ങുന്നത്. സാർ പറഞ്ഞിരുന്നു ഇപ്പൊ നമ്മുടെ ലോക്ക്ഡൗൺ. ഹലോ, കേൾക്കുന്നുണ്ടോ? നമ്മുടെ ലോക്ക്ഡൗൺ സമയമായത് കൊണ്ട് തന്നെ കൊറേ യുവാക്കൾ കൃഷിയിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പുതുതായിട്ട് യുവാക്കൾ കൃഷിയിൽ താല്പര്യം കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ പോലും ഇന്ത്യയിൽ യുവാക്കൾക്കിടയിൽ കൃഷി ഒരു ട്രെൻഡായിട്ട് അല്ലെങ്കിൽ കരിയർ ഓപ്ഷനായിട്ട് കാണാറില്ല. നമ്മൾ പല വെസ്റ്റേൺ കൺട്രീസിനെ നോക്കുകയാണെങ്കിൽ അവിടെ യുവ ശാസ്ത്രജ്ഞന്മാരും വിദ്യാസമ്പന്നരും കൃഷിയിലേക്ക് വലിയ തോതിൽ ഇൻഡസ്ട്രി ആയി കണ്ടുകൊണ്ട് തന്നെ മുമ്പോട്ടേക്ക് വരുന്നുണ്ട്. ഇന്ത്യയിൽ അതല്ല സാഹചര്യം. എന്തുകൊണ്ടാണിത്? ഇനിയെങ്കിലും നമ്മളെ പോലുള്ളവർ വരുമ്പോൾ കൃഷിയെ ഒരു കരിയർ ഓപ്ഷനായി കണ്ടുകൊണ്ട് മുമ്പോട്ടേക്ക് വരാൻ സാധിക്കുമോ? അല്ലാതെ നമ്മുടെ മനോഭാവത്തിന് കൂടി പ്രശ്നമുണ്ട്. നമ്മളിപ്പോ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുമ്പോഴേ എല്ലാവർക്കും ഡോക്ടർ എഞ്ചിനീയർ ആവാനാണ് താല്പര്യം. ഈ എല്ലാ ഒരു കോഴ്സിനും കിട്ടാതായിരിക്കുന്ന ആൾക്കാരാണ് പലരും ഈ അഗ്രികൾച്ചർ ബി എസ് സി അഗ്രികൾച്ചറിനും കൂടെ ചേരുന്നത്. ഇതൊരു മനോഭാവത്തിന്റെ പ്രശ്നമാണ്. ഇപ്പൊ അത് മാറി. ഇപ്പൊ നേരെ ബി എസ് സി എം ബി ബി അല്ല, എം ബി ബി എസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോ എഞ്ചിനീയറിംഗിനേക്കാൾ കൂടുതൽ ഇപ്പോ ഒരു ഡിമാൻഡ് അഗ്രികൾച്ചർ സെക്ടറിലേക്ക് ഇപ്പൊ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അഗ്രികൾച്ചർ മേഖല എന്ന് പറയുന്നത് നമുക്ക് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ചെറുപ്പക്കാർക്ക് അതൊരു വലിയൊരു പൊട്ടൻഷ്യൽ മേഖലയായിട്ട് തോന്നാതിരുന്നതിന് പല കാരണങ്ങളുണ്ട്. ആ കാലഘട്ടം ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, വരുന്ന പതിറ്റാണ്ട് കാർഷിക മേഖലയുടെ പതിറ്റാണ്ടാണ്. കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ, മനുഷ്യൻ ചന്ദ്രനിലേക്ക് പോയി അല്ലെങ്കിൽ ചൊവ്വയിലേക്ക് നാളെ പോവും. അത് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയോ ബഹിരാകാശത്തേക്ക് പോകാൻ പോകുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടല്ലോ. പക്ഷെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് www.rice എന്ന് പറഞ്ഞ ചോറ് വരാൻ അരി വരാനുള്ള ഒരു യന്ത്രം അല്ലെങ്കിൽ ഒരു മെഷീനൊന്നും ലോകത്താരും കണ്ടുപിടിച്ചിട്ടില്ല, നാളെ കണ്ടുപിടിക്കാനും പോകുന്നില്ല. മാത്രമല്ല ഏത് മനുഷ്യനാണെങ്കിലും നമുക്ക് ഭക്ഷണം എന്ന് പറയുന്നത് മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ആവശ്യമാണ്. ലോകം അടുത്ത പതിറ്റാണ്ട് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം ഭക്ഷ്യക്ഷാമമാണ്. ലോകത്തിലെ ജനസംഖ്യ വർധന അനുസൃതമായിട്ടുള്ള മനുഷ്യന്റെ ആവശ്യകതയ്ക്ക് അനുസൃതമായിട്ടുള്ള ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് ലോകത്തിന്റെ വലിയ പ്രശ്നമായിട്ട് മാറാൻ പോവാണ്. അപ്പൊ ലോകം മുഴുവനും ഇനി കേന്ദ്രീകരിക്കാൻ പോകുന്നത് കാർഷികാധിഷ്ഠിത സംരംഭകത്തിലേക്കും മേഖലയിലേക്കുമാണ്. അപ്പോൾ ഇന്നലെ വരെ ഉണ്ടാകാത്ത തരത്തിൽ ഇന്നലെ വരെ നമ്മൾ ശ്രദ്ധിക്കാത്ത മേഖലയിലേക്ക് നമ്മളിപ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് മനുഷ്യൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ കാലമാണ്. ഇപ്പം നമ്മൾ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പാടങ്ങളുടെ പ്രശ്നം എന്താണെന്നത്. അപ്പം കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണാവശ്യത്തിൻ്റെ കൂടി മാത്രമല്ല, നമ്മുടെ കാലാവസ്ഥയുടെ സംരക്ഷണം, നമ്മുടെ പ്രകൃതി മൂലധനത്തിൻ്റെ സംരക്ഷണം, നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം, നമ്മുടെ ആരോഗ്യ പ്രതിരോധത്തിൽ. ഇപ്പം കൊറോണ വന്നപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ആരോഗ്യകരമായ ഭക്ഷണമാണ് വാക്സിനേക്കാൾ പ്രധാനപ്പെട്ടതെന്ന് നമ്മളിപ്പോൾ തിരിച്ചറിയാണ്. അപ്പോൾ എന്തെങ്കിലും പിന്നെ ജങ്ക് ഫുഡ് കഴിക്കുക എന്നുള്ളതല്ല. ഇപ്പം നമ്മളെല്ലാവരും സോഫ്റ്റ് ഡ്രിങ്കിൽ നിന്നും മാറി ഹെൽത്ത് ഡ്രിങ്കിലേക്ക് ആളുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക, എന്തെങ്കിലും വിശപ്പ് മാറ്റുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ അടിമുടി നമ്മുടെ പ്രകൃതിയെ മുതൽ നമ്മുടെ ഭക്ഷണശീലങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടായിട്ടുണ്ട്. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ലോകം ഇന്ന് പുനഃസംഘടിപ്പിക്കപ്പെടാ മാറും. സ്വാഭാവികം നമ്മുടെ ജനറേഷൻ നേരത്തെ തിരിച്ചറിഞ്ഞ പല രാജ്യങ്ങളിലും അത് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ കേരള ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ചെറുപ്പക്കാരൊന്നും കൃഷി ചെയ്യാത്തവരാണെന്ന് വിചാരിക്കരുത്. ഇന്ത്യയിലെ ഒരു 80% വരുന്ന ആളുകളും ഇന്ന് കൃഷി ഉപജീവന മാർഗമായിട്ടുള്ള ആൾക്കാരാണ്. അത് ചെറുപ്പക്കാരാണ്, അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാരാണെന്ന് നിങ്ങൾ മാത്രമല്ല ചെറുപ്പക്കാരെന്ന് പറയുന്നത്, വിദ്യാഭ്യാസം നേടുന്നവർ മാത്രമാണ് ചെറുപ്പക്കാരെന്ന് വിചാരിക്കരുത്. ഒരു വിദ്യയും അഭ്യസിക്കാത്ത സാധാരണക്കാരായിട്ടുള്ള നിരവധി ചെറുപ്പക്കാർ കർഷക തൊഴിലാളികളായിട്ടും കൃഷിക്കാരായിട്ടും ഇന്ത്യയിൽ പല ഗ്രാമങ്ങളിലും അധ്യാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ഇൻഡസ്ട്രി മേഖലയിലേക്ക് വന്നതുപോലെ നമ്മുടെ ആളുകൾ ചെറുപ്പക്കാർ അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകൾ അവരുടെ ഹ്യൂമൻ റിസോഴ്സ്
കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട മേഖലയിലേക്ക് വന്നില്ല എന്നുള്ളതൊരു വിരോധാഭാസമാണ്. ആ വിരോധാഭാസത്തിന് ഒരു വലിയ മാറ്റമാണ് ഈ പതിറ്റാണ്ടിൽ വരാൻ പോകുന്നത്. അതുകൊണ്ട് യാതൊരു ആശങ്കയും വേണ്ട. ഭാരതത്തിലെ ചെറുപ്പക്കാര് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കാർഷിക അധിഷ്ഠിത മേഖലയിലേക്ക് അവർ നന്നായി നോക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവരവിടെ കേന്ദ്രീകരിക്കാൻ തുടങ്ങുന്നു. അവർ മണ്ണിലേക്ക് ഇറങ്ങിയേ പറ്റൂ, ചേറിൽ കൈകുത്താതെ ചോറിൽ കൈകുത്താം എന്ന് നമ്മളിനി വിചാരിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല. താങ്ക് യു സർ. ഇതൊരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളൊക്കെയാണ് മാറ്റം ഉണ്ടാക്കേണ്ട ആൾക്കാരെ. പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, കൃഷിക്കാരൻ എന്നൊരു പദവിയിലേക്ക് ഇപ്പൊ കലക്ടറാവാൻ വേണ്ടി IPS IAS പാസ്സായാലേ കലക്ടറാവാൻ പറ്റുള്ളൂ. പിന്നെ എഞ്ചിനീയറിംഗ് പാസ്സായാലേ എഞ്ചിനീയർ ആവാൻ പറ്റുള്ളൂ. MBBS പാസ്സായാലേ ഡോക്ടർ ആവാൻ പറ്റുള്ളൂ. ജേർണലിസം പാസ്സായാലേ ജേർണലിസ്റ്റ് ആവാൻ പറ്റുള്ളൂ. അങ്ങനെ പല പോസ്റ്റുകളുണ്ട്. അപ്പോൾ നമ്മള് ക്ലർക്ക് ആവണമെങ്കിൽ PSC ഇന്റർവ്യൂ നടത്തും. നമുക്ക് സർക്കാർ ജീവനക്കാരനാ വേണ്ടി ഇന്റർവ്യൂ നടത്തിയിട്ടാണ് എടുക്കുന്നത്. കൃഷിക്കാരനാവാൻ വേണ്ടി പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രത്യേക കോഴ്സും നടത്തുന്നില്ല. അപ്പൊ അതിന് നമ്മൾ PSC വഴി ആളെ വിളിച്ചിട്ടുണ്ടാക്കുന്നതല്ലേ കൃഷി എന്ന് പറയുന്നത്. അപ്പൊ കാർഷിക മേഖലയിലേക്ക് ഡോക്ടർക്കും വരാം, എഞ്ചിനീയർക്കും വരാം, സയന്റിസ്റ്റിനും വരാം, എല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പൊ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ കൃഷി ചെയ്യാനുള്ള ഉത്തരവാദിത്തം കൂടി നമ്മളുണ്ട്. ഭക്ഷണം കഴിക്കുന്ന ഓരോ വ്യക്തിയും കൃഷി ചെയ്യാനും കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ ഒരു ഉത്തരവാദിത്തം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കൃഷി ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന നിലയിലും കൂടി കാണണം. ഇൻഡസ്ട്രി മാത്രമല്ല, കൃഷി കൾച്ചറാണ്, പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമാണ്, നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. അങ്ങനെ പലതരത്തിൽ ഡയമെൻഷനുള്ള ഒരു വലിയ മേഖലയാണ് ഈ കൃഷി എന്ന് പറയുന്നത്. അപ്പൊ അത് നിസ്സാരമായി നമ്മൾ കാണുന്ന പുച്ഛിച്ച് തള്ളിയിരുന്ന ഒരു മേഖലയല്ല കാർഷിക മേഖല എന്നുള്ളതാണ് കൃഷി മന്ത്രി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമസ്കാരം. മെട്രോ നഗരങ്ങളിൽ പോലും കൃഷി ചെയ്ത് സ്വയം പര്യാപ്തരാവാൻ പ്രമുഖ രാജ്യങ്ങളടക്കം ശ്രമിക്കുന്നു. ഉപഭോക്തൃ സംസ്ഥാനമായ കേരളത്തിലും ഇത്തരം പദ്ധതികൾ കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കുന്നതായി അറിഞ്ഞു. കാർഷിക സംസ്കാരത്തിൽ നിന്നും വളരെയധികം അകന്നുപോയ കേരളത്തെ എങ്ങനെയാണ് ഈ ഒരു ദൗത്യത്തിലേക്ക് എത്തിക്കുവാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്? താമരശ്ശേരി അറിയോ? സാർ അറിയോ? താമരശ്ശേരി അറിയോ? കോഴിക്കോടല്ലേ. ഞാന് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിട്ട് കേരളത്തിന്റെ എല്ലാ സ്ഥലത്തും പോയിട്ടുള്ള ആളാണ്. എനിക്ക് എല്ലാ സ്ഥലവും നന്നായിട്ട് അറിയാം. ഞാൻ നിങ്ങളുടെ താമരശ്ശേരിയിലെ MLA മുതൽ അവിടുത്തെ ഒരു 4 പഞ്ചായത്ത് പ്രസിഡന്റുമാരെങ്കിലും എനിക്ക് നന്നായിട്ട് നേരിട്ട് അറിയാം നിങ്ങളുടെ താമരശ്ശേരിയിലെ. ഞാൻ ആ താമരശ്ശേരി മണ്ഡലത്തിലെ പല പരിപാടികളിലും ഞാൻ കൃഷിമന്ത്രിയായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് താമരശ്ശേരിക്ക് അറിയാം. അപ്പോളേ മോളെ, ഞാനൊരു കാര്യം പറഞ്ഞത്, ഈ മെട്രോ നമ്മൾ ഈ ജപ്പാൻ അവർ പറയുന്നത് ഒരു നഗരത്തിലെ ഒരു നെൽപ്പാടം അവര് അവിടുത്തെ ശ്വാസകോശം എന്നാണ് അവർ പറയാം, അവരതിനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു നഗരത്തിനകത്തൊരു നെൽപ്പാടം കണ്ടാൽ ഉടനെ നികത്തുക എന്നുള്ള സമീപനമാണ് നമ്മൾ എടുത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, ഈ കോട്ടയം നഗരത്തിൽ ഞങ്ങൾ 1800 ഹെക്ടർ പ്രദേശമാണ് നെൽവയലുകൾ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നത്. കോട്ടയം നഗരത്തിൽ മാത്രം ഏറ്റവും കൂടുതൽ കൃഷി തിരിച്ചു കൊണ്ടുവന്ന സ്ഥലമാണ്. തൃശ്ശൂർ നഗരത്തിലെ പല പ്രദേശങ്ങളിലും കൃഷി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരം നഗരത്തിലെ കൊല്ലം കോർപ്പറേഷനകത്ത് 800 ഏക്കറോളം കൃഷി ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു. തൃശ്ശൂർ നഗരത്തിലെ കൃഷി ഞങ്ങൾ തിരിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ കാഞ്ഞങ്ങാട് നഗരത്തിലെ, കോഴിക്കോട് നഗരത്തിലെ, നിങ്ങളുടെ കോഴിക്കോടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പല പ്രദേശങ്ങളിലും ഏകദേശം 11,000 ഏക്കർ പ്രദേശത്ത് നെൽവയലുകൾ കൃഷി ചെയ്യാതിരുന്നല്ല ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു. അപ്പൊ നമ്മുടെ കൃഷി ഭൂമി കൃഷിയിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഒരു വലിയൊരു മാറ്റം നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു കാർഷിക മേഖലയെ തിരിച്ചറിയുന്നതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു മാറ്റമാണ്. അത് ബോധപൂർവം, അത് തനിയെ ഉണ്ടായ മാറ്റമല്ല, അത് ഗവൺമെന്റ് ഒരു നയപരമായി എടുത്ത ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മെട്രോ നഗരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു കാര്യം, മെട്രോ നഗരം എന്ന് പറയുന്നത് കൂറ്റൻ ബിൽഡിങ്ങുകൾ മാത്രമുള്ള നഗരമല്ല. പല രാജ്യങ്ങളിലും മെട്രോ നഗരങ്ങളായിട്ട് മാറിയിട്ടുള്ള സ്ഥലങ്ങൾ അങ്ങനെ ആക്കാനേ പറ്റുമായിരുന്നുള്ളൂ. പക്ഷെ നദികളും അല്ലെങ്കിൽ അവിടെയുള്ള പച്ചപ്പും നശിപ്പിച്ചുകൊണ്ടല്ല യഥാർത്ഥ മെട്രോ നഗരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ മെട്രോ നഗരങ്ങളും ഇനി ഉണ്ടാക്കേണ്ടതും ഉണ്ടാകേണ്ടതും കാർഷിക മേഖലയും കൂടി സംരക്ഷിച്ചുകൊണ്ടായിരിക്കണം. റൂം ഫോർ വാട്ടർ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടേതുപോലെയുള്ള പിന്നെ കേരളത്തെ പോലെയുള്ള പ്രദേശങ്ങളിൽ മെട്രോ നഗരങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. അപ്പോൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മെട്രോ നഗരങ്ങൾ അടക്കമുള്ള നഗരങ്ങളിൽ മാറ്റം വരുന്നു. മട്ടുപ്പാവ് കൃഷിയിലേക്ക് ജനങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു.
പലതരത്തിലുള്ള കാർഷിക പരീക്ഷണങ്ങൾ നമ്മുടെ നഗരങ്ങളിൽ നടക്കുന്നു. വീടുകളിൽ ഒരു കറിവേപ്പില പോലും വെക്കാതിരിക്കുന്ന ആൾക്കാർ കറിവേപ്പില വെക്കണം എന്നൊരു തോന്നൽ അവനുണ്ടാവുന്നു. അപ്പോൾ അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പല കാരണങ്ങളാണ്. ഇത് നമുക്ക് നഗരങ്ങളിൽ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കയ്യിൽ പണമുണ്ട്, ഞാൻ എന്തിനു കൃഷി ചെയ്യണം, എൻ്റെ വീട്ടിൽ എന്തിനാണ് കൃഷി, എൻ്റെ വീട്ടിൽ എന്തിനാണ് പാല്, എൻ്റെ വീട്ടിൽ നമുക്ക് നമ്മുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പാല് കുടിക്കണം, പക്ഷെ പശുവിനെ വളർത്തുന്നവൻ്റെ ചാണകത്തിൻ്റെ മണം നമുക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ പരാതി കൊടുക്കും, അവൻ്റെ ചാണകം മൂത്രം പുറത്തേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് പരാതി കൊടുക്കും നമ്മൾ. പക്ഷെ പശുവിൻ്റെ പാല് നമ്മൾ കുടിക്കും, ഇറച്ചി കുടിക്കും, ഇറച്ചി തിന്നും, മുട്ട കഴിക്കും. പക്ഷെ നമുക്ക് കോഴി ഇറച്ചി എല്ലാം നമുക്ക് വേണം. പക്ഷെ അത് ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു അന്തരീക്ഷത്തെ മനമടിപ്പിക്കുന്നതായിട്ട് കാണുന്ന ഒരു സമീപനം നമുക്കുണ്ട്. അത് നഗരങ്ങളിൽ പ്രത്യേകിച്ച് കാണുന്ന ഒരു സ്വഭാവമാണ്. പക്ഷെ നമ്മൾ നമ്മുടെ വീടിനകത്ത് നമ്മുടെ ബെഡ്റൂമിലേക്ക് പോലും പട്ടിയെ കയറ്റി കിടത്തി നമ്മൾ വളർത്തും. പക്ഷെ ഒരു ആടിനെ വളർത്തുമ്പോൾ നമുക്ക് എന്തോ ഒരു മനസ്സിന് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഒരു പശുവിനെ വളർത്തുമ്പോൾ നമുക്ക് വലിയ പ്രയാസം, നമുക്ക് തോന്നുന്ന ഒരു മനോഭാവം നമ്മുടെ മലയാളികൾക്കിടയിൽ മാത്രമല്ല, ഒരു പ്രത്യേക സംസ്കാരം നമ്മളിലൊക്കെ തന്നെ കുത്തിച്ചെലുത്തിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ മെട്രോ നഗരങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ അവിടെ കാർഷിക ഭൂമി അതിൻ്റെ ഭാഗമല്ല എന്ന് തോന്നാനുള്ള കാരണം അതാണ്. ആ രീതി നമുക്ക് മാറ്റിയേ മതിയാകും. മെട്രോ നഗരങ്ങളടക്കം അതിനൊരു കൃഷിക്കൊരു സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മുടെ വീടുകളിൽ കൃഷിക്കൊരു സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ്. പൂന്തോട്ടങ്ങളിൽ കൃഷിക്കൊരു സ്ഥാനം കൊടുക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിനകത്തും കൃഷി ചെയ്യാനുള്ളൊരു സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും പറയും ഞങ്ങളുടെ നാട്ടിൽ കൃഷി ചെയ്യാൻ സ്ഥലമില്ല, അവിടെ എവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ കൃഷി ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ലാഭമില്ലാത്തതുകൊണ്ടോ കൃഷി ചെയ്യാനുള്ള മനസ്സ് നമുക്കില്ലാത്തതുകൊണ്ടോ, കൃഷി ചെയ്യാൻ മനസ്സ് ഉണ്ടായി തുടങ്ങുന്നതോടുകൂടി നമ്മുടെ മെട്രോ നഗരങ്ങളിലും കൃഷി ആരംഭിക്കും. മെട്രോ നഗരങ്ങളിലെ കൃഷിസ്ഥലങ്ങളും കൃഷിസ്ഥലങ്ങളായിട്ട് നിൽക്കും, ജലാശയങ്ങൾ ജലാശയങ്ങളായി നിൽക്കും. ആ രീതിയിലുള്ള ഒരു മാറ്റം, ക്രിയാത്മകമായ മാറ്റമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ സംഭവിച്ചിട്ടില്ലെങ്കിൽ നാളെ അത് സംഭവിച്ചേ മതിയാകും. ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് സാറിനും, അതിനൊക്കെ ഉത്തരം പറഞ്ഞാൽ കൊള്ളാമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇപ്പോൾ ഉള്ള സമയക്കുറവ് മൂലം ഞങ്ങൾക്കിപ്പോൾ നിർത്തിയേ മതിയാവും. കോവിഡ് കാലത്തെ ക്വാറന്റൈൻ ജീവിതത്തിൽ നിന്ന് ക്രിയാത്മകമായ ഒരു ഫലം ലഭിക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റും തുടങ്ങിയ ഒരു ചെറിയ സംരംഭമാണ് ന്യൂസ് ലെറ്റർ. ന്യൂസ് ലെറ്ററിന്റെ ആദ്യ പതിപ്പിൽ തന്നെ സാറിന് ഇന്റർവ്യൂ ചെയ്യാൻ ലഭിച്ചത് ഞങ്ങളുടെ ഭാഗ്യമാണ്. തന്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ സമയം ഞങ്ങൾക്കായി നീക്കി തന്ന സാറിന് സെയിന്റ് ജോസഫ് കോളേജ് ദേവിയുടെ പേരിലും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിന്റെ പേരിലും ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഉള്ളതുകൊണ്ട് ഈ വർഷം ഓണം കൊണ്ടാടാൻ പോകുന്ന മലയാളികൾക്ക് സാറിന്റെ ഓണത്തിനൊരു മുറം പച്ചക്കറി എന്ന സംരംഭം ഉപയോഗപ്രദമാകും എന്നത് തീർച്ചയാണ്. സാറിൽ നിന്ന് ഇത്തരം പദ്ധതികൾ പ്രതീക്ഷിക്കുന്നതോ അതോടൊപ്പം ഞങ്ങൾക്ക് ഈ അവസരം ഒരുക്കി തന്ന ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒഡി പ്രൊഫസർ ജോൺസി മാത്യുവിനും ഞങ്ങളുടെ മറ്റെല്ലാ അധ്യാപകർക്കും ഞാൻ ഈ ക്ഷണത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി. താങ്ക് യു സാർ.